തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ അമേത്തിയിൽ ദളിത് ഗ്രാമമുഖ്യയുടെ ഭർത്താവിനെ സവർണർ തീവച്ചു കൊന്നു ബഡോയ ഗ്രാമമുഖ്യ ചോദ്കാ ദേവിയുടെ ഭർത്താവ് അർജുൻ കോരിയെയാണ് മേൽജാതിക്കാർ തീവച്ചു കൊന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട വൈരാഗ്യത്തെ തുടർന്നാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും ഉയർന്ന ജാതിക്കാരിൽപ്പെട്ട അഞ്ചു പേരാണ് കൊലപാതകത്തിന് പിന്നിലെന്നും അർജുൻ കോരിയയുടെ കുടുംബം പറഞ്ഞു െ തുടർന്ന് മൂന്ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു അർജുൻ കോരിയെ വ്യാഴാഴ്ച രാത്രിയാണ് ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത് ഉടൻ തന്നെ ഇദ്ദേഹത്തെ ലക്നൗ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാൽ വഴിയിൽ വെച്ച് അർജുൻ മരണപ്പെട്ടു വ്യാഴാഴ്ച വൈകുന്നേരം അർജുൻ പച്ചക്കറികൾ വാങ്ങാൻ മാർക്കറ്റിൽ പോയതാണെന്നും പിന്നീട് കൃഷ്ണകുമാർ തിവാരി എന്നയാളുടെ സ്ഥലത്ത് ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നും അർജുൻ കോരിയുടെ മകൻ സുരേന്ദ്രകുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു തിരഞ്ഞെടുപ്പ് വൈരാഗ്യത്തെ തുടർന്നാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും അഞ്ചു പേർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കുടുംബം പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തൻ്റെ പിതാവിൻ്റെ പ്രദേശത്ത് ശക്തമായ സ്വാധീനമുണ്ടായിരുന്നുവെന്നും ഇതാണ് മേൽജാതിക്കാരെ പ്രകോപിപ്പിച്ചതെന്നും മകൻ പറഞ്ഞു അഞ്ചു പേർക്കെതിരെ കുടുംബത്തിന്റെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി ജില്ലാ മജിസ്ട്രേറ്റ് അരുൺകുമാറും എസ് പി ദിനേശ് സിംഗും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അർജുന്റെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന്റെ ഉടമ കൃഷ്ണകുമാർ തിവാരി ഉൾപ്പെടെ മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള പ്രതികളെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണെന്നും എസ് പറഞ്ഞു പ്രതികളിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചതായും എസ് പറഞ്ഞു അർജുന്റെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുമെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് പറഞ്ഞു എഫ്ഐആറിൽ പ്രതിസ്ഥാനത്തുള്ള അഞ്ചു പേരും ഉയർന്ന ജാതിയിലുള്ളവരാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്